വേറിട്ടൊരു പൊതു ശൗചാലയമുണ്ട് എറണാകുളം കല്ലൂർക്കാട് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ. പഞ്ചായത്തിന് കീഴിലെ പൊതു ശൗചാലയം എങ്ങനെ പരിപാലിക്കണമെന്നതിന് മാതൃക കൂടിയാണ് എപ്പോഴും വൃത്തിയായിരിക്കുന്ന ഈ ശൗചാലയം. കരാറുകാരൻ തന്നെയാണ് ഇവിടുത്തെ ശുചീകരണ തൊഴിലാളി. ഇങ്ങനെ ഇടയ്ക്കിടെ വെള്ളമൊഴിച്ച് വൃത്തിയാക്കിയിടുകയാണ് കല്ലൂർക്കാട് സ്വകാര്യ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഈ പൊതു ശൗചാലയം. കല്ലൂർക്കാട് പഞ്ചായത്തിൽ നിന്നും ശൗചാലയ നടത്തിപ്പിനായി കരാറെടുത്ത മനോജ് അഗസ്റ്റിൻ തന്നെയാണ് ഇവിടുത്തെ ശുചീകരണ തൊഴിലാളിയും. ശൗചാലയം സദാ ശുചിയായിരിക്കണം, മൂക്കുപൊത്താതെ ആർക്കും കയറാനാവുന്ന ഒരിടമാവണം, അതാണ് മനോജിൻ്റെ പോളിസി. സാധാരണയായി ബസ് സ്റ്റാൻഡുകളിലും മറ്റ് പൊതു ഇടങ്ങളിലുമുള്ള ശൗചാലയങ്ങൾക്ക് മുന്നിൽ പണം പിരിക്കാനിരിക്കുന്ന ഒരു ജോലിക്കാരനെ കാണാറുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ദാ ഇങ്ങനെ ഒരു പെട്ടി ഇവിടെ കാണാം. താല്പര്യമുണ്ടെങ്കിൽ പണം ഈ പെട്ടിയിലിടാം. ഇനി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് മനോജ്. ഞാൻ എല്ലാ ദിവസവും ഇത് ക്ലീൻ ചെയ്ത് ക്ലിയറാക്കി ഇടാറാണ് പതിവ്. പിന്നെ നമുക്കിവിടെ കിണറുണ്ട്, വാട്ടർ സപ്ലൈയുടെ കണക്ഷനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് വെള്ളം അടിച്ചിട്ട് നമ്മൾ രാവിലെയും വൈകിട്ടും ക്ലീൻ ചെയ്തിടാറാണ് പതിവ്. പ്രതിഫലേച്ഛ കൂടാതെ ഈ ശൗചാലയം പരിപാലിക്കുന്ന മനോജ് പെയിൻറ്റിംഗ് തൊഴിലാളി കൂടിയാണ്. ജോലി തിരക്കിനിടയിലും ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും ശുചിമുറികൾ വൃത്തിയാക്കുവാൻ മനോജ് സമയം കണ്ടെത്തുന്നുണ്ട്. പൊതു ശൗചാലയങ്ങൾ വൃത്തികേടാക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും ഇവിടെ കുറവാണെന്ന് മനോജ് പറയുന്നു. അതിനാൽ ശൗചാലയം ദിവസം മുഴുവനും തുറന്നിടുകയാണ് പതിവെന്നും മനോജ് പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.